ഗാർഹികം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കെട്ടിട നിർമ്മാണത്തിൽ ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒന്നാണ് സിമന്റ്. സിമന്റ് എന്ന വിഷയത്തെ പറ്റിയാണ് ഗാർഹികം ഇന്ന് ചർച്ച ചെയ്യുന്നത്. സിമന്റ് എന്നാൽ ബന്ധിപ്പിക്കുന്നത്, ഒട്ടിച്ചു ചേർത്ത് ദൃഢമാക്കുന്നത് എന്നർത്ഥം. പശ പോലെ കരിങ്കല്ല്, ചുടുകട്ട, സിമന്റ് ബ്ലോക്ക് ഇവയെ ഇണക്കി ചേർക്കുന്ന സിമന്റ് ഗുണമേന്മയുള്ളതും മായം ചേരാത്തതും ആവണം. നിർമ്മിതിയുടെ കെട്ടുറപ്പിനും നിലനിൽപ്പിനും സുരക്ഷയ്ക്കും സിമന്റിൻ്റെ മേന്മയും അതിൻ്റെ മിശ്രണത്തിലെ അനുപാതവും സുപ്രധാനമെന്നോർക്കണം. ഒപ്പം ചേർക്കുന്ന ജലം, മണൽ എന്നിവയും സിമന്റിങ്ങിൽ ഗുണനിലവാരമുള്ളതാകണം. ഉപ്പുരസം കലരാത്ത മണൽ, രാസവസ്തുക്കൾ അടങ്ങാത്ത വെള്ളം ഇവയെ പാടുള്ളൂ. അല്ലെങ്കിൽ കെട്ടിടത്തിൻ്റെ സുരക്ഷ അപകടത്തിലാവും. കായൽ മണലും ചെളിമണ്ണും കടൽപ്പുറം മണലുമൊക്കെ സിമന്റിനൊപ്പം ചേർന്നാൽ സിമന്റ് തന്നെ പാഴ്വസ്തുക്കൾ കൊണ്ട് മായം ചേർന്നതാണെങ്കിൽ ഒരു വർഷത്തിനകം തന്നെ പ്ലാസ്റ്ററിംഗ് ഇളകി കമ്പികൾ പുറത്തു കാണുന്ന സ്ഥിതിയും ക്രമേണ ഭാഗികമായി അടർന്നു വീഴുകയും ഉണ്ടാകാം. സിമന്റ് വ്യാപകമാകാൻ തുടങ്ങിയിട്ട് 60 കൊല്ലമെങ്കിലും കഴിഞ്ഞിട്ടുണ്ടാകും. പണ്ട് സിമന്റിന് പകരമായി കുമ്മായവും ഉപയോഗിച്ചിരുന്നു. നിർമ്മാണ ഘട്ടങ്ങൾക്ക് അനുസൃതമായി ഗ്രേഡ് നോക്കി വേണം സിമന്റ് തിരഞ്ഞെടുക്കാൻ. പലപ്പോഴും ഗുണനിലവാരം നോക്കാതെ വില നോക്കിയാണ് നാം സിമന്റ് തിരഞ്ഞെടുക്കുക. കെട്ടിടത്തിന്റെ ഉറപ്പിന് മുൻഗണന കൊടുക്കാതെ ബഡ്ജറ്റിനെ ആശ്രയിക്കുകയാണ് ഇങ്ങനെ. ഭിത്തിക്ക് 33 ഗ്രേഡിലുള്ള സിമന്റ് മതി. വാർക്കാൻ ക്യൂറിംഗ് സമയം കുറഞ്ഞ 42 ഗ്രേഡ് സിമന്റാണ് നന്ന്. പൊതുവെ ഉപയോഗിക്കുന്നത് OPC ആണ്. പലപ്പോഴും ഗുണനിലവാരം നോക്കാതെ വില നോക്കിയാണ് നാം സിമന്റ് തിരഞ്ഞെടുക്കുക. കെട്ടിടത്തിന്റെ ഉറപ്പിന് മുൻഗണന കൊടുക്കാതെ ബഡ്ജറ്റിനെ ആശ്രയിക്കുകയാണ് നാം. കോൺക്രീറ്റിന് മുഖ്യമായും വേണ്ടത് സിമന്റാണ്. ബീംസ്, കോളംസ്, സ്ലാബ് തുടങ്ങി കെട്ടിടം പണിയുടെ പല ഘട്ടങ്ങളിലും മുഖ്യ വസ്തു സിമന്റാണ്. പല ഗ്രേഡിലുള്ള സിമന്റ് ലഭ്യമാണ്. പഴകിയ സിമന്റ് കഴിവതും ഉപയോഗിക്കരുത്. മായം ചേർത്ത സിമന്റുകളും പാടില്ല. വ്യാവസായിക ഉൽപ്പന്നങ്ങളാണ് സിമന്റിൽ മായമായി ചേർക്കുക. ഇത് രാസപരിശോധനയിലൂടെ മാത്രമേ തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. സിമന്റിൽ അടങ്ങിയിരിക്കുന്ന കണികകളുടെ വലിപ്പം കുറയുന്തോറുമാണ് അതിൻ്റെ ബലം വർദ്ധിക്കുന്നത്. ഗുണനിലവാരം ഉറപ്പുവരുത്താൻ നിലവാരമുള്ള കമ്പനികളുടെ സിമന്റ് ഉപയോഗിക്കുക. ഒരേ കമ്പനിയുടെ സിമന്റ് ഉപയോഗിക്കുന്നതാണ് അഭികാമ്യം. സിമന്റ് വ്യാപകമാകാൻ തുടങ്ങിയിട്ട് 60 കൊല്ലമെങ്കിലും കഴിഞ്ഞിട്ടുണ്ടാകും. പണ്ട് സിമന്റിന് പകരമായി കുമ്മായവും ഉപയോഗിച്ചിരുന്നു. നിർമ്മാണ ഘട്ടങ്ങൾക്ക് അനുസൃതമായി ഗ്രേഡ് നോക്കി വേണം സിമന്റ് തിരഞ്ഞെടുക്കുവാൻ. സാധാരണയായി ഓർഡിനറി പോർട്ട് ലാൻഡ് സിമന്റ് അഥവാ OPC ആണ് ഉപയോഗിക്കുക. ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളിലൂടെ ലഭിക്കും. 33, 43, 53 തുടങ്ങി പല ഗ്രേഡുകളിലും കിട്ടും. സിമന്റിന്റെ ഉറപ്പിനെ അധികരിച്ചാണ് ഈ തരംതിരിവ്. OPC 53 ഉറപ്പ് പ്രദാനം ചെയ്യുന്ന ഗ്രേഡാണ്. അതില്ലെങ്കിൽ 43. അത് കഴിഞ്ഞാൽ പോർട്ട്ലാൻഡ് സ്ലാഗ് സിമന്റാണ് നല്ലത്. ഇത് രണ്ടും വിപണിയിൽ ദുർലഭമാണ്. കൂടുതലായി ആളുകൾ ഉപയോഗിക്കുന്ന ഒന്നാണ് പോർട്ട്ലാൻഡ് പുളോസൻ സിമന്റ്. ഇതിൽ ഫ്ലൈ ആഷ് അടങ്ങിയിട്ടുണ്ട്. ഭിത്തി തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഭിത്തി തേക്കുന്നതിന് 33 ഗ്രേഡ് സിമന്റാണ് നല്ലത്. വാർക്കാൻ ക്യൂറിംഗ് സമയം കുറഞ്ഞ 43 ഗ്രേഡാണ് ഉചിതം. ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റിനാണ് സാധാരണയായി 53 ഗ്രേഡ് സിമന്റ് ഉപയോഗിക്കുക. പൊതുവായ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വിദഗ്ധർ നിർദ്ദേശിക്കുന്നത് OPC ആണ്. ജലത്തിലെ രാസവസ്തുക്കളെ പ്രതിരോധിക്കാനുള്ള കഴിവുമുണ്ട്. കടൽത്തീരത്തെ നിർമ്മാണങ്ങൾക്ക് അനുയോജ്യമാണ് സൾഫർ റെസിസ്റ്റിംഗ് സിമന്റ്. സിമന്റ് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഉൽപ്പാദനത്തിന് ശേഷം 15 ദിവസമാണ് കാലാവധി പറയുന്നതെങ്കിലും പ്രായോഗികമായി അത് അസാധ്യമാണെന്ന് കാണാം. 10 എണ്ണത്തിൽ കൂടുതൽ സ്റ്റോക്ക് ചെയ്യരുത്. പലകകളിട്ട് അതിനു മുകളിൽ ശ്രദ്ധയോടെ വേണം സിമന്റ് അടുക്കാൻ. കട്ട പിടിച്ച സിമന്റ് പിന്നീട് ഉപയോഗിക്കാൻ കഴിയുകയില്ല. ജലത്തിൻ്റെ PH വാല്യൂ 6-ൽ താഴെയാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സിമന്റ് കൂട്ടുമ്പോൾ നിശ്ചിത അനുപാതത്തിൽ കുറവ് വരാതിരിക്കാനും ശ്രദ്ധിക്കണം. വിദഗ്ധ മേൽനോട്ടം ഇതിന് ആവശ്യമാണ്. ഉയർന്ന നിലവാരമുള്ള കമ്പനികളുടെ സിമന്റ് തിരഞ്ഞെടുക്കുക.